നമസ്കാരം. തമിഴ്നാട്ടിലും അരിക്കൊമ്പന്റെ വിളയാട്ടം, കലിപ്പടങ്ങാതെ അരിസിക്കൊമ്പൻ. കേരളത്തിൽ നിന്നും കാടുകടത്തിയ അരിക്കൊമ്പൻ ഇന്നലെ തമിഴ്നാട്ടിലെ ജനവാസ മേഖലയിലെത്തി. ഹൈവേസ് ഡാമിന് സമീപം കൃഷി നശിപ്പിക്കാൻ ശ്രമിച്ച ആനയെ തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് തിരികെ കാട്ടിലേക്ക് തുരത്തി. പെരിയാർ വന്യജീവി സങ്കേതത്തിൽ കേരളം തുറന്നുവിട്ട അരിക്കൊമ്പൻ തമിഴ്നാട് വനമേഖലയിൽ തുടരുകയാണ്. ഇന്നലെ വൈകിട്ട് വരെ പെരിയാർ കടുവാ സങ്കേതത്തിന് പരിസരത്ത് തന്നെയായിരുന്നു അരിക്കൊമ്പൻ. അതിനുശേഷമായിരിക്കാം തമിഴ്നാട് ജനവാസ മേഖലയിലേക്ക് പോയതെന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കരുതുന്നത്. ജനവാസ മേഖലയിലേക്ക് അരിക്കൊമ്പൻ കടക്കാൻ തുടങ്ങിയതോടെ മണലൂർ ഭാഗത്തെ തോട്ടം തൊഴിലാളികൾ കടുത്ത ആശങ്കയിലാണ്. പ്രതികൂല കാലാവസ്ഥ കാരണം ആനയുടെ ശരീരത്തിൽ ഘടിപ്പിച്ച GPS കോളറിൽ നിന്നുള്ള സിഗ്നലുകൾ കൃത്യമായി ലഭിക്കാൻ വൈകുന്നുവെന്നാണ് വിവരം. യുവാവിനെ വശീകരിച്ച് ലോഡ്ജിലെത്തിച്ച് മയക്കുമരുന്ന് നൽകി സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്ന സംഭവത്തിൽ രണ്ടുപേരെ മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തു. വള്ളക്കടവ് പുതുവൽ പുത്തൻ വീട്ടിൽ മുഹമ്മദ് ഹാജ, കുന്നുകുഴി ബർട്ടൺ ഹിൽ കോളനിയിൽ താമസിക്കുന്ന സിന്ധു എന്നിവരാണ് അറസ്റ്റിലായത്. വെട്ടുകാട് സ്വദേശിയായ യുവാവിനെയാണ് തമ്പാനൂർ ഭാഗത്ത് നിന്ന് മെഡിക്കൽ കോളേജിന് സമീപമുള്ള ലോഡ്ജിലെത്തിച്ച ശേഷം പെപ്സിയിൽ മയക്കുമരുന്ന് നൽകി മയക്കി സ്വർണ്ണാഭരണങ്ങളും പണവും തട്ടിയത്. April 21 പുലർച്ചെയായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. പിടിയിലായ സിന്ധു യുവാവിനെ വശീകരിച്ച് ഓട്ടോറിക്ഷയിൽ കയറ്റിയ ശേഷം തിരുവനന്തപുരം ജനറൽ ആശുപത്രി സമീപത്തെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയ മയക്കുമരുന്ന് നൽകി അബോധാവസ്ഥയിലാക്കി ലോഡ്ജിൽ എത്തിക്കുകയായിരുന്നു. തുടർന്ന് ഇയാളുടെ കൈവശമുണ്ടായിരുന്ന പണവും 5 പവന്റെ മാലയും 1.5 പവന്റെ മോതിരവും തട്ടിയെടുത്ത ശേഷം പ്രതികൾ കടന്നു കളയുകയായിരുന്നു. CCTV ക്യാമറകളിലും മൊബൈൽ ലൊക്കേഷനുകളുടെയും സഹായത്തോടു കൂടിയാണ് പ്രതികളെ വലയിലാക്കിയത്. തമിഴ്നാട്ടിലും ഗോവയിലും വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി പ്രത്യേക അന്വേഷണ സംഘം തമിഴ്നാട്ടിൽ നിന്നാണ് പിടികൂടിയത്. തമിഴ്നാട്ടിലെ നാഗർകോവിലുള്ള ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ പോലീസ് കണ്ടെത്തി. പ്രതികൾ നേരത്തെയും സമാനമായ കുറ്റകൃത്യങ്ങൾപ്പെട്ട് ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. സാമ്പത്തികമുണ്ടെന്ന് കണ്ടെത്തുന്നവരെ വശീകരിച്ച് ലോഡ്ജ് മുറികളിൽ കൊണ്ടുപോയി മയക്കുമരുന്ന് നൽകി പണവും സ്വർണവും അപഹരിക്കുന്നതാണ് ഇവരുടെ രീതിയെന്നും നാണക്കേട് ഭയന്ന് പലരും പരാതി നൽകാറില്ലെന്നും പോലീസ് പറഞ്ഞു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരം നഗരത്തിൽ ഇപ്പോൾ വാഹനവുമായി ഇറങ്ങിയാൽ പാർക്കിങ്ങിന് നെട്ടോട്ടമോടേണ്ട സ്ഥിതിയാണ്. എവിടെ പാർക്ക് ചെയ്താലും പോലീസ് വക പെറ്റി ഉറപ്പ്. ബദൽ മാർഗങ്ങൾ ഒരുക്കാതെയുള്ള പണം പിഴലിൽ നഗരവാസികൾ ഗതികെട്ടിരിക്കുകയാണ്. നഗരത്തിലെ പ്രധാന റോഡുകളിലെല്ലാം പാർക്കിംഗ് നിരോധനം നടപ്പാക്കി തുടങ്ങി. ഏതൊക്കെയിടങ്ങളിൽ വാഹനം പാർക്ക് ചെയ്യാനാവുമെന്ന ആശയക്കുഴപ്പവും യാത്രക്കാർക്കുണ്ട്. എന്നാൽ സർക്കാർ ഉന്നതന്മാരുടെ വാഹനങ്ങളും പോലീസുകാരുടെ വാനടക്കം നടുറോഡിൽ പാർക്ക് ചെയ്താലും നയാ പൈസ പിഴ അടക്കേണ്ടതില്ല. മതിയായ ബദൽ സംവിധാനമൊരുക്കും ാതെ ഒരു സുപ്രഭാതത്തിൽ പാർക്കിംഗ് നിയന്ത്രണം ഏർപ്പെടുത്തിയതിൽ പ്രതിഷേധം ശക്തമായി. സെക്രട്ടേറിയറ്റ് പരിസരം, മ്യൂസിയം, നന്ദാവനം, നന്ദൻകോട്, പാളയം, PMG, ബേക്കറി എന്നിവിടങ്ങളിൽ ഒരു വാഹനത്തിന് 5 മിനിറ്റ് കൂടുതൽ നിർത്താൻ അനുവാദമില്ല. ഒളിഞ്ഞിരുന്ന് പോലും ട്രാഫിക് പോലീസ് ഫോട്ടോയെടുക്കും. തൊട്ടടുത്ത നിമിഷം 250 രൂപ പിഴ ലഭിച്ചതായി ഫോണിൽ സന്ദേശവും എത്തും. റോഡരികിൽ പാർക്കിംഗ് ഇല്ലെങ്കിൽ പിന്നെ എവിടെ പാർക്ക് ചെയ്യണമെന്ന ജനങ്ങളുടെ ചോദ്യത്തിന് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഉത്തരവുമില്ല. സർക്കാർ ആലോചിച്ച് ബദൽ മാർഗം കണ്ടെത്തിയിട്ടേ പാർക്കിംഗ് നിരോധനം ഏർപ്പെടുത്താനാവൂ എന്നാണ് ജനങ്ങളുടെ അഭിപ്രായം. ശമ്പളം നൽകാമെന്ന വാക്ക് പാലിക്കാതെ വന്നതോടെ KSRTC ജീവനക്കാർ ഇന്നു മുതൽ സംയുക്ത സമരത്തിലേക്ക്. ഏപ്രിൽ മാസത്തെ ശമ്പളം മുഴുവനായും നൽകിയിട്ടില്ല. May 5 ഏപ്രിൽ മാസത്തെ മുഴുവൻ ശമ്പളവും നൽകാനാകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ജീവനക്കാർ സംയുക്ത സമരത്തിലേക്ക് കടക്കുന്നത്. ഏപ്രിൽ മാസത്തെ ശമ്പളത്തിൽ 2ാം ഗഡുവാണ് മുടങ്ങിയത്. ഇതിനായി ധനം വകുപ്പ് പണം അനുവദിച്ചിരുന്നില്ല. 50 കോടിയായിരുന്നു KSRTC ധനം വകുപ്പിനോട് അഭ്യർത്ഥിച്ചിരുന്നത്. CATU, TDF സംഘടനകൾ ചീഫ് ഓഫീസിന് മുന്നിൽ സമരം തുടങ്ങാനാണ് തീരുമാനം. 8ാം തീയതി BMSന്റെ നേതൃത്വത്തിലും ജീവനക്കാർ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജീവനക്കാരുടെ ശമ്പളം എല്ലാ മാസവും 5ാം തീയതിക്ക് മുമ്പ് നൽകണമെന്ന് ഹൈക്കോടതി അന്ത്യശാസനം നൽകിയിരുന്നു. മാസം തോറുമുള്ള കളക്ഷനിൽ നിന്ന് ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ കഴിയില്ലെന്ന് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ KSRTC അറിയിക്കുകയും ചെയ്തിരുന്നു. ഒരു വർഷമായി സർക്കാർ നൽകുന്ന 50 കോടി രൂപയിൽ നിന്നാണ് ശമ്പളം നൽകിക്കൊണ്ടിരിക്കുന്നത്. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. സത്യവും വ്യക്തവും കൃത്യവുമായ വാർത്തകൾക്കായി VMTV ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി. ആശ്രയം സമ്മാന പെരുമഴ. സാമൂഹ്യ സേവന രംഗത്ത് നിലകൊള്ളുന്ന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും സംയുക്തമായി ചേർന്നുകൊണ്ട് നിർധനരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുവാനും നിർധന വിദ്യാർത്ഥികളുടെ പുനരധിവാസത്തിനുമായി ആശ്രയം സമ്മാന പെരുമഴ എന്ന പേരിൽ ഒരു ലക്കി ഡ്രോ ഒരുക്കുന്നു. ₹50 നൽകി നിങ്ങൾ ഒരു കൂപ്പൺ സ്വന്തമാക്കുന്നതിലൂടെ ഈ ഒരു സദുദ്യമത്തിൽ പങ്കാളികളാകാനും ഒപ്പം നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാനും സാധിക്കുന്നു. 1ാം സമ്മാനം DO സ്കൂട്ടർ. 2ാം സമ്മാനം 32-ഇഞ്ച് LED TV.
മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, നാലാം സമ്മാനം മൈക്രോവേവ് ഓവൻ, അഞ്ചാം സമ്മാനം ഒരു ഗ്രാം ഗോൾഡ് കോയൻ, ആറാം സമ്മാനം മിക്സർ ഗ്രൈൻഡർ, ഏഴാം സമ്മാനം ഇൻഡക്ഷൻ കുക്കർ, എട്ടാം സമ്മാനം കുക്കർ 10 ലിറ്റർ, ഒൻപതാം സമ്മാനം കുക്കർ 5 ലിറ്റർ, പത്താം സമ്മാനം ഡിന്നർ സെറ്റ്. മറ്റനേകം സമ്മാനങ്ങളും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഈ സന്നദ്ധ സേവനത്തിൽ നിങ്ങളും പങ്കാളികളാകൂ.